മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പങ്കുണ്ടെന്ന വെളിപ്പെടുത്തലുമായി BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ രംഗത്ത്. കോവിഡ് പ്രതിസന്ധിക്കിടെ സർക്കാരിന്റെ നിഷേധാത്മക മനോ പ്രതിസന്ധി രൂക്ഷമാക്കുകയാണെന്നും അദ്ദേഹം വിമർശിക്കുകയും ചെയ്തു. വീഡിയോ കോൺഫറൻസ് വഴി കാസർകോട്ടെ BJP ഓഫീസ് ഉദ്ഘാടനം ചെയ്ത ശേഷം നടത്തിയ പ്രസംഗത്തിലാണ് അദ്ദേഹം സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിയിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ മനോഭാവം എല്ലായ്പ്പോഴും നിഷേധാത്മകമാണെന്നും ഇത് കോവിഡ് പ്രതിസന്ധിയെ രൂക്ഷമാക്കിയെന്നും ആരോപിച്ചെന്ന ദാ യഥാർത്ഥ കണക്കുകൾ മറച്ചുവെക്കാനാണ് പിണറായി സർക്കാർ ശ്രമിച്ചതെന്നും കുറ്റപ്പെടുത്തുകയുണ്ടായി. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പരിശോധനകൾ വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോഴും സംസ്ഥാനത്തിന് നിഷേധാത്മക മനോഭാവമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ച നദ്ദ എല്ലായിടത്തും സ്വർണത്തിന്റെ നിറം മഞ്ഞയാണ്, പക്ഷേ കേരളത്തിൽ ഇത് ചുവപ്പാണ്. IT ഉദ്യോഗസ്ഥന് മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറിയും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നും ചോദിക്കുകയുണ്ടായി. മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഇപ്പോൾ ശ്രദ്ധാകേന്ദ്രമായിരിക്കുന്നതെന്ന് പറഞ്ഞ BJP അധ്യക്ഷൻ സ്വർണ്ണക്കടത്ത് കേസിൽ പഴുതടച്ച അന്വേഷണം നടത്തണമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടത്. കള്ളനെ സ്വന്തം കയ്യിലൊളിപ്പിച്ച ശേഷം മറ്റുള്ളവരോട് തിരയാനാണ് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടതെന്നും പറയുകയുണ്ടായി. കേരളത്തിലെ കോവിഡ് രോഗികളുടെ എണ്ണം 7438 ഉയർന്ന സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ പരാമർശം. വേണ്ടത്ര ക്വാറന്റൈൻ സൗകര്യങ്ങൾ ക്രമീകരിച്ചു എന്ന് സംസ്ഥാനം പറഞ്ഞു. അതങ്ങനെ ആയിരുന്നില്ല. ഇതുമൂലം ജനങ്ങൾക്കാണ് ദുരിതമുണ്ടായത്. വയനാട്ടിൽ കുടിയേറ്റ തൊഴിലാളികൾ സംസ്ഥാന സർക്കാരിനെതിരെ സമരം പോലും നടത്തി. CAA വിരുദ്ധ പ്രക്ഷോഭകർക്ക് കേരള ഹൗസ് വിട്ടു നൽകി. എന്നാൽ അത് ആവശ്യമുള്ള മലയാളി നഴ്സുമാർക്ക് നൽകിയില്ല എന്നും നദ്ദ ആരോപിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.